ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ ട്രാവലിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെയാണ് ആ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു പുരാതന നഗരത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ നഗരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. വേർ എമംഗ് ദ ഡിസേർട്ട് സാൻസ് സം ഡിസേർട്ടഡ് സിറ്റി സ്റ്റാൻസ്. ഇപ്പം പുസ്തകം ഉള്ളവരെല്ലാം പുസ്തകത്തിൽ തന്നെ നോക്കണം കേട്ടോ. ഈ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് അഴുക്കായിരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പട്ടണത്തിലേക്കാണ് ഈ കുട്ടി പോകുന്നത്. ആ പട്ടണം എങ്ങനെയുള്ളതായിരുന്നറിയാവോ? ഓൾ ഇറ്റ്സ് ചിൽഡ്രൻ സ്വീപ്പ് ആൻഡ് പ്രിൻസ് ഗ്രോൺ ടു മാൻഹുഡ് ഏജസ് സിൻസ്. അവിടെ സ്വീപ്പേഴ്സിൻ്റെ കുട്ടികളുണ്ടായിരുന്നു, രാജകുമാരന്മാരുണ്ടായിരുന്നു, ഒക്കെ കളിച്ച് വളർന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ അവരൊക്കെ യുഗങ്ങൾക്ക് മുൻപേ വളർന്ന് വലുതായി ആ പട്ടണത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇപ്പോൾ ആ പട്ടണത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയോ? നോട്ട് എ ഫുട്ട് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ്, നോട്ട് എ സ്റ്റെയർ ഓഫ് ചൈൽഡ് ഓർ മൗസ്. അവിടെ ഒരു കൊച്ചുകുട്ടിയുടെ പോലും കാലൊച്ച പോലും കേൾക്കാനില്ല. അവിടെ ഒരു ചുണ്ടലിയുടെ ശബ്ദം പോലും കേൾക്കാനായിട്ട് അവിടെ ഇല്ല. അതുപോലെ വിജനമായി പോയി ആ സ്ഥലം. ആൻഡ് വെൻ കൈൻഡ്ലി ഫാൾസ് ദ നൈറ്റ് ഇൻ ഓൾ ദ ടൗൺ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ്. മനുഷ്യരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സ്ഥലത്തും പിന്നെ പ്രകാശവും ഇരുട്ടുമൊക്കെ എത്തുമല്ലോ, രാത്രിയും പകലും എല്ലാ സ്ഥലത്തും എത്തും. അതുപോലെ വെൻ കൈൻഡ്ലി ഫാൾസ് ദ നൈറ്റ്, ഈ പട്ടണത്തിലേക്കും കനിവോടെ രാത്രി എത്തും. അപ്പോൾ ഇൻ ഓൾ ദ ടൗൺ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ്. നമ്മുടെയൊക്കെ ടൗണിൽ രാത്രി എത്തുന്നതിന് മുമ്പ് തന്നെ, സന്ധ്യയാകുമ്പോൾ തന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് ആ രാത്രിയിലെ ഇരുട്ടകറ്റാനായിട്ട് നല്ല പ്രകാശമാനമായിട്ടുള്ള ടൗൺ ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അതിനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയാണത്. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ദേർ ഐ വിൽ കം വെൻ ഐ മേ മാൻ വിത്ത് എ ക്യാമൽ കാരവൻ. ഈ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു ഒട്ടകപ്പുറത്ത് കയറി പോകുന്ന യാത്രാ സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഈ പട്ടണത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം ഓഫ് സം ഡസ്റ്റി ഡൈനിങ് റൂം. അവിടെ ചെന്നിട്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്ന, അതായത് മൂകമായിട്ട് അനക്കമൊന്നുമില്ല, ഇരുള് പിടിച്ച് കിടക്കുന്ന, മാറാല് പിടിച്ച് കിടക്കുന്ന ആ ഒരു പിന്നെ കൊട്ടാരത്തിലോ മറ്റോ ആണെങ്കിലും ഒരു ഊട്ടുപുരയൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ള ഒരു ഊട്ടുപുരയിൽ അവിടെ ഡൈനിങ് റൂമിൽ ചെന്ന് കയറി ആ പ്രദേശവും ആ റൂമൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുക. ഒരു ചെറിയൊരു കൈത്തിരി ആ ഇരുട്ടിൽ ഈ കുട്ടി തെളിക്കും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? സീ ദ പിക്ചേഴ്സ് ഓൺ ദ വാൾസ്. ഭിത്തികളിലൊക്കെ ചുവർ ചിത്രങ്ങളുണ്ടല്ലേ. പണ്ടത്തെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേനും നമുക്ക് കാണാം എല്ലാ ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേനും അവിടെയൊക്കെ ചുവർ ചിത്രങ്ങൾ കാണും, ഗുഹകളിലൊക്കെ ചുവർ ചിത്രങ്ങൾ കാണും, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെയും ചുവരുകളിൽ പടങ്ങൾ കാണുമെന്ന് ഈ കുട്ടിക്കറിയാം. ആരുടെയൊക്കെ പടമായിരിക്കും കാണുന്നതെന്ന് നോക്കി, ഹീറോസ് ഫൈറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്. വീരനായകന്മാരുടെ പടം കാണും, യുദ്ധങ്ങളുടെ പടം കാണും, ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഒക്കെ ചുവർ ചിത്രങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടി വലിയതായി കേട്ടോ, വലിയൊരു പുരുഷനായി. അത് ഓരോ കോണിലേക്കും ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് വെളിച്ചം കൊണ്ട്, എന്തെങ്കിലും കാണാൻ കിട്ടുമെന്ന്. അപ്പം ആൻഡ് ഇൻ എ കോർണർ ഫൈൻഡ് ദ ടോയ്സ് ഓഫ് ദ ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ്. ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ് നമ്മൾ നേരത്തെ കണ്ട കുട്ടികൾ, വളർന്നു പോയെന്ന് പറഞ്ഞ കുട്ടികളില്ലേ, ആ കുട്ടികൾ കളിച്ചിട്ട് ഉപേക്ഷിച്ച് പോയ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു കോണിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണാമല്ലോ കുട്ടികളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊക്കെ കൂട്ടി വെച്ചേക്കും കളിപ്പാട്ടം. അതുപോലെ ഈ ഓൾഡ് ഈജിപ്ഷ്യൻ കുട്ടികൾ കളിച്ചിട്ട് പോയ, ഉപേക്ഷിച്ചിട്ട് പോയ കളിപ്പാട്ടങ്ങൾ ഒരു കോണിൽ കിടക്കുന്നതും ഈ കൊച്ച് കാണുമെന്ന് പറയുവാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് ഉള്ളത്. ഈ പോയം ഇത്രയും കാര്യങ്ങളാണ് പോയത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്ക് ഇത്ര 8 സ്ഥലങ്ങൾ ഇത് കാണുന്നുണ്ട്. ആ 8 സ്ഥലവും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇതിനെപ്പറ്റി എന്തെഴുതാൻ വന്നാലും നമുക്ക് ഈ മേളിലത്തെ ആ ചെറിയ പാരഗ്രാഫും ഈ ഓദറിനെ പറ്റിയുള്ള കാര്യങ്ങളും എഴുതാം. പിന്നുള്ളത് കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതിന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ബാക്കി നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ട്, ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു അപ്രീസിയേഷൻ എഴുതാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഗുഡ് നൈറ്റ്.